എട്ട് വീടരുടെ ആത്മാക്കൾ, ഗതി കിട്ടാത്ത ആത്മാക്കൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്കും അതുപോലെ തിരുവനന്തപുരം നഗരത്തിനുമൊക്കെ ഉപദ്രവകാരികളായി ഭവിക്കുകയും മാർത്താണ്ഡാലയ രാമനാമഠ കുളത്തൂരും കഴക്കൂട്ടവും വെങ്ങാനൂരഥ ചെമ്പഴന്തി കുടമൺ പള്ളിച്ചലെന്നിങ്ങനെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ തുറകേറ്റുകയും അനിഴന്തിരുതാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാനെ അവർ നിരന്തരം എട്ട് വീടർ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 33,000 ഏക്കർ ഭൂമിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനുണ്ടായിരുന്നത്. ഈ ഭൂമി ശ്രീമണ്ഡാരവക ഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപക്ഷേ ഇത്ര വമ്പിച്ച ഭൂസ്വത്തുക്കൾ ക്ഷേത്രത്തിനുണ്ടാവുന്നത് അനിഴന്തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തിന് ശേഷമായിരിക്കാം. ഏതായാലും ക്ഷേത്രത്തിന് പണ്ടും വലിയ തോതിൽ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഈ ശ്രീഭണ്ഡാരവക ഭൂമിയിൽ നിന്ന് പാട്ടം എടുക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നത് എട്ട് പ്രഭുക്കന്മാർക്കായിരുന്നു, നായർ പ്രഭുക്കന്മാർക്കായിരുന്നു. ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയായിട്ടുള്ള എട്ടര യോഗമാണ് ഈ എട്ട് പ്രഭുക്കന്മാരെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ആരായിരുന്നു ഈ എട്ട് പ്രഭുക്കന്മാർ? മാർത്താണ്ഡാലയ രാമനാമഠ കുളത്തൂരും കഴക്കൂട്ടവും വെങ്ങാനൂരഥ ചെമ്പഴന്തി കുടമൺ പള്ളിച്ചലെന്നിങ്ങനെ ഇവരാണ് അഷ്ടഗ്രഹസ്ഥാനികൾ അഥവാ എട്ടുവീട്ടിൽ പിള്ളമാർ. മാർത്താണ്ഡമഠത്തിൽ പിള്ള, രാമനാമഠത്തിൽ പിള്ള, കുളത്തൂർ പിള്ള, കഴക്കൂട്ടത്ത് പിള്ള, വെങ്ങാനൂർ പിള്ള, പള്ളിച്ചൽ പിള്ള, ചെമ്പഴന്തി പിള്ള, ഇങ്ങനെ എട്ടു പേരായിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വസ്തുവകകളിൽ നിന്ന് ഈ പാട്ടം പിരിച്ച് ദേവസ്വത്തിൽ ഏൽപ്പിക്കാൻ ചുമതല ഉണ്ടായിരുന്ന ആളുകൾ. ഈ എട്ടുവീട്ടിൽ പിള്ളമാർ കാലാന്തരത്തിൽ ക്രമേണ കർത്തവ്യ വിമുഖരായി മാറുകയും രാജാ പ്രത്യക്ഷ ദൈവതം എന്ന് പ്രജകൾ കരുതിയിരുന്ന കാലത്ത് രാജാവിനെതിരായിട്ടുള്ള ഗൂഢാലോചനകളിലും രാജദ്രോഹ പ്രവൃത്തികളിലും വ്യാപൃതരാവുകയും ചെയ്തു തുടങ്ങി. കൊല്ലവർഷം 727 ചിങ്ങമാസത്തിൽ ശ്രീപത്മനാഭസ്വാമിക്ക് നിവേദ്യം വയ്ക്കാനായി അരി ഇല്ലാതെ രണ്ട് പിച്ചളപ്പാത്രം പണയം വെച്ച് അരി വാങ്ങേണ്ടുന്ന ഒരു ദുർഗതി ഉണ്ടായി. ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ്? എട്ടുവീട്ടിൽ പിള്ളമാർ പിരിച്ച് ദേവസ്വത്തിൽ ഏൽപ്പിക്കേണ്ടുന്ന തുക ഏൽപ്പിക്കാതെ വന്നതുകൊണ്ടാണ് ദേവസ്വത്തിന് ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടായതും. ദേവൻ്റെ വസ്തു പണയം വെച്ച് അരി വാങ്ങി നേദ്യം വെക്കേണ്ടുന്നതായ ഒരു ഗതികേട് ഉണ്ടാവുകയും ചെയ്തത്. പലവിധ ദ്രോഹപ്രവൃത്തികളാണ് ഈ എട്ടുവീടർ കൊട്ടാരത്തിനെതിരെ ചെയ്തത്. രാമവർമ്മ മഹാരാജാവ്, അതായത് അനിഴന്തിരുനാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാൻ്റെ അമ്മാവനായ രാമവർമ്മ മഹാരാജാവ് നാട് വാഴുന്ന കാലത്ത് ആറ്റിങ്ങൽ റാണിയായ, വേണാട്ടു റാണിയായ കാർത്തികരുനാൾ തമ്പുരാട്ടി തിരുവനന്തപുരത്തു നിന്ന് ആറ്റിങ്ങലേക്ക് എഴുന്നള്ളുമ്പോൾ ഈ പിള്ളമാരുടെ, മാടമ്പിമാരുടെ കിങ്കരന്മാർ വഴിയിൽ വെച്ച് റാണിയെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് കിളിമാനൂർ കോയിത്തമ്പുരാൻ, റാണിയെ പള്ളിക്കെട്ട് കഴിച്ചിരുന്ന കിളിമാനൂർ കോയിത്തമ്പുരാൻ വീരോചിതമായി അവരുമായിട്ട് പോരാടുകയും അവിടെ പടപൊരുതി വീരമൃത്യു വരിക്കുകയൊക്കെ ചെയ്തു. ഈ റാണിയുടെയും ഈ വെട്ടിമരിച്ച കിളിമാനൂർ തമ്പുരാൻ്റെയും മകനാണ് പിൽക്കാലത്ത് മഹാരാജാവായ ധർമ്മരാജാവെന്ന് പുകൾ പെറ്റ സാക്ഷാൽ കാർത്തിക തിരുനാൾ രാമവർമ്മ തമ്പുരാൻ. മരുമക്കത്തായം നിലനിന്ന വേണാട്ടിൽ നാട്ടുനടപ്പിനെതിരായി രാമവർമ്മ മഹാരാജാവിൻ്റെ മക്കളായ തമ്പിമാരെ വേണാട്ട് സിംഹാസനത്തിൽ കൊണ്ടുവരാനാണ് എട്ടുവീട്ടിൽ പിള്ളമാർ ശ്രമിച്ചത്. അത് നാട്ടുനടപ്പിനെതിരാണ്. അത് ക്ഷത്രിയരും നായന്മാരും ഒക്കെ തന്നെ പണ്ട് മരുമക്കത്തായികളായിരുന്നു. മലയാള ബ്രാഹ്മണരും അക്കത്തായികളായിരുന്നു. പക്ഷേ ക്ഷത്രിയരും നായന്മാരും ഒക്കെ മരുമക്കത്തായികളായിരുന്നു. അപ്പോൾ ആ ഒരു സമ്പ്രദായത്തിനെതിരായിട്ട് ആണ് അവർ പ്രവർത്തിച്ചത്. യഥാർത്ഥത്തിൽ
കിരീടധാരണം ചെയ്യേണ്ടുന്ന അനിരന്തരിതാൾ മാർത്താണ്ഡവർമ്മ തമ്പുരാനെ അവർ നിരന്തരം എട്ട് വീടർ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, കള്ളിയങ്കാട്ട് ക്ഷേത്രത്തിൽ അനിരന്തരിതാൾ തമ്പുരാൻ എഴുന്നള്ളിയപ്പോൾ അദ്ദേഹത്തെ വകവരുത്താനായി മാടമ്പിമാരുടെ ആളുകൾ ക്ഷേത്രം വളയുകയും ഒടുവിൽ അദ്ദേഹത്തിന് ഒടുവിൽ തമ്പുരാന് വേഷപ്രച്ഛന്നനായി ശാന്തിക്കാരൻ്റെ വേഷത്തിൽ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. രണ്ട്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ, ഇപ്പോഴത്തെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തക്കലയ്ക്ക് അടുത്തായി ഉള്ളിരിപ്പ് എന്ന് പറയുന്നൊരു നായർ ഗ്രഹമുണ്ട്. അവിടെ തമ്പുരാൻ ഒളിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. മൂന്ന്, അമ്മച്ചിപ്പിലാവിൻ്റെ കഥ സുപ്രസിദ്ധമല്ലേ. നെയ്യാറ്റിങ്കര അമ്മച്ചിപ്പിലാവിൽ ഈ പിള്ളമാരുടെ ഉപദ്രവം മൂലം അദ്ദേഹത്തിന് ഒളിച്ചിരിക്കേണ്ടി വന്നതായി പറയാറുണ്ട്. അതുപോലെ തിരുവനന്തപുരം പൂവാറിൽ സാക്ഷാൽ പോക്കുമൂസ മുതലാളിയുടെ അന്ന് പോക്കുമൂസ മുതലാളിയായിട്ടുണ്ടാവില്ല, പോക്കുമൂസ മുതലാളിയുടെ തറവാടായിട്ടുള്ള വലിയ കല്ലറയ്ക്കൽ വീട്ടിൽ അദ്ദേഹം ഒളിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്, ഈ പിള്ളമാരുടെ ഉപദ്രവം മൂലം. അഞ്ച്, എൻ്റെ അപ്പൂപ്പൻ ജസ്റ്റിസ് കെ എസ് ഗോവിന്ദപിള്ള, അദ്ദേഹത്തിൻ്റെ തറവാട് എന്ന് പറയുന്നത് കൊല്ലം കരിക്കോട്ടെ ചെറുവള്ളിൽ വീടാണ്. ചെറുവള്ളിൽ വീട്ടിലും മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ഒളിച്ചിരുന്നതായി കുടുംബക്കാരൊക്കെ അഭിമാനത്തോടെ പറയാറുണ്ട്. ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ വകവരുത്താൻ എട്ടുവീട്ടിൽ പിള്ളമാർ ഗൂഢാലോചന ചെയ്തിരുന്നു. കായംകുളത്ത് തമ്പുരാൻ്റെ പട സഹായിക്കാനായിട്ട്, എട്ടുവീടരെ സഹായിക്കാനായിട്ട് തിരുവിതാംകൂറിലെത്തും എന്നും അവർ കരുതിയിരുന്നു. പക്ഷേ എട്ടുവീടരുടെ ദൗർഭാഗ്യം കൊണ്ടും ശ്രീപത്മനാഭസ്വാമിക്ക് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോടുള്ള വാത്സല്യം കൊണ്ടും ഇത് പിടിക്കപ്പെട്ടു. അതായത് എട്ടുവീടരുടെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഓലകൾ വെങ്ങാനൂർ എറുമ്പുങ്കാൽ അമ്പലത്തിൽ വെച്ച് പിടിക്കപ്പെടുകയും അത് മഹാരാജാവിന് ഈ വിവരം കിട്ടുകയും തൽഫലമായി ആറാട്ടെഴുന്നള്ളത്ത് സമയത്ത് അതിനു വേണ്ടുന്ന പ്രതിരോധ നടപടികൾ അദ്ദേഹം എടുക്കുകയും ചെയ്തു. അതോടെ എട്ടുവീടരുടെ ഗൂഢാലോചന നിഷ്ഫലമായിപ്പോയി. പക്ഷെ പിറ്റേ ദിവസം തന്നെ, അടുത്ത് തന്നെ, അദ്ദേഹം മാടമ്പിമാരെ മുഴുവൻ തിരുമുമ്പാകെ വരുത്തുകയും വിചാരണ ചെയ്യുകയും കുറ്റം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും തുടർന്ന് അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കൂടാതെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ തുറകയറ്റുകയും അവരുടെ സ്വത്തുവകകളും നിലങ്ങളും അതുപോലെ ഈ സ്വർണം, വെള്ളി, വെങ്കലം തുടങ്ങിയ വസ്തുക്കളും എല്ലാം തന്നെ കണ്ടുകെട്ടുകയും അതുകൊണ്ട് ശ്രീപത്മനാഭസ്വാമിക്ക് പന്തീരടി വലിയ പാൽപ്പായസ നിവേദ്യം നടത്തുന്നതിന് വേണ്ടി പാൽപ്പായസ മഠം സ്ഥാപിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട രാജ്യകാര്യം ചുരുണയിൽ രാമവർമ്മ മഹാരാജാവിൻ്റെ മക്കളായ കണക്ക് തമ്പി രാമൻ രാമനെയും കണക്ക് തമ്പി രാമൻ ആദിച്ചനെയും എട്ടുവീട്ടിൽ മാടമ്പിമാരെയും ആറുകൂട്ടം പിള്ളമാരെയും ശിക്ഷിച്ചതായി പറയുന്നുണ്ട്. ഐതിഹ്യമനുസരിച്ച് എട്ടുവീടരുടെ ആത്മാക്കൾ, ഗതികിട്ടാത്ത ആത്മാക്കൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർക്കും അതുപോലെ തിരുവനന്തപുരം നഗരത്തിനുമൊക്കെ ഉപദ്രവകാരികളായി ഭവിക്കുകയും അങ്ങനെ നിവൃത്തിയില്ലാതെ മഹാരാജാവ് പല മാന്ത്രികന്മാരെയും മന്ത്രവാദികളെയും ഒക്കെ വരുത്തുകയും പക്ഷെ അവർക്കും ഒന്നും ഈ ആത്മാക്കളെ അടക്കാൻ സാധിക്കാതെ വരികയൊക്കെ ചെയ്തു. തുടർന്ന് അന്നത്തെ മഹാരാജാവ് ചങ്ങനാശ്ശേരി കുമാരമംഗലസ് നമ്പൂരിപ്പാടിനെ വരുത്തി ക്രിയകൾ നടത്തുകയും ഈ ആത്മാക്കളെ, എട്ടുവീടരുടെ ആത്മാക്കളെ കുംഭങ്ങളിലാക്കി ചങ്ങനാശ്ശേരി വേട്ടടി ഭഗവതി ക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ചങ്ങനാശ്ശേരിയിൽ കാലുകുത്താത്തത്.